നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുന് എസ് എഫ് ഐക്കാരെന്ന ആരോപണം എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി യോഗം അക്ഷയ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി കലോത്സവം പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ നിൽക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വാഗ്ദാനവും ചെയ്തു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഇദ്ദേഹം ആരോപിച്ചത് തുടർന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി യോഗം കോഴ വാഗ്ദാനം ചർച്ച ചെയ്തിരുന്നു ഇതിനുശേഷമാണ് എസ് എഫ് ഐ നേതൃയോഗം കോഴ വിവാദത്തിൽ വിജിലൻസ് പരാതി നൽകിയത് കോഴ ആരോപണത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയതിൽ എസ് എഫ് ഐ പ്രതികൂട്ടിലാക്കി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് ജീവനൊടുക്കിയ മാർഗംകളി വിധികർത്താവ് പി എൻ ഷാജിയെ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതായി ദൃക്സാക്ഷികളടക്കമുള്ളവർ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് കേസിലെ രണ്ടും മൂന്നും പ്രതികളും നൃത്ത പരിശീലകരുമായിട്ടുള്ള കാസർഗോഡ് സ്വദേശി ജോമറ്റ് മൈക്കിൾ മലപ്പുറം സ്വദേശി സൂരജ് എന്നിവരാണ് എസ് എഫ് ഐക്കെതിരെ രംഗത്ത് വന്നത് എസ് എഫ് ഐ നേതാവ് അഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെനറ്റ് ഹാളിന്റെ അകത്ത് മറ്റൊരു മുറിയിലേക്ക് ഷാജിയെ കൂട്ടിക്കൊണ്ടുപോയത് നിനക്ക് ഇത്ര തടിയുണ്ടല്ലോടാ പോയി കിളച്ച് തിന്നൂടെ എന്നായിരുന്നു പലരും ചോദിച്ചത് ഷാജിയുടെ ബയോഡേറ്റ വായിച്ച് കളിയാക്കി അഞ്ചുവാണ് അടിക്കട എന്ന് പറഞ്ഞത് ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ അവിടെ ഉണ്ടായിരുന്നു അഞ്ജു ഷാജിയെ മർദ്ദിച്ചില്ല പക്ഷേ അവരാണ് നേതൃത്വം ത് നന്ദന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം ഷാജിയെ മർദ്ദിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ദൃക്സാക്ഷികളാണ് ഞങ്ങൾക്കും മർദ്ദനമേറ്റു ഇതിനിടെ രക്തസമ്മർദ്ദം കുറയുന്നതായി ഷാജി പറഞ്ഞെങ്കിലും അവരത് ഗവനിച്ചില്ല എന്നും ജോമെറ്റ് മൈക്കിളും സൂരജും പറഞ്ഞു അഭിഭാഷകന്റെ അടുത്തെത്തിയപ്പോഴാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് അത് മാത്രമല്ല എസ് എഫ് ഐയിലെ മുൻ നേതാവ് കൂടി ഇതിനെതിരെ ഉണ്ട് എന്ന് പറയുന്നു എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തൽ വരുന്നു കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് തങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ആരോപണം ആർഷോ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു അതൊരു കാരണവശാൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ആർഷയുടെ വാക്ക് ആർഷയുടെ വാക്ക് പൂർണ്ണമായും തെറ്റാണ് എന്ന് ബോധ്യമാക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് കാരണം എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് അക്ഷയ് ആണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനാണ് പരാതി നൽകുന്നത് എന്തായാലും കലോത്സവം പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിയിൽ ഇദ്ദേഹം